ലേൺ ഫ്രീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനേറോബിക് ഗ്രാം പോസിറ്റീവ് കോക്കയെ പറ്റിയിട്ടും എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലെ പറ്റിയിട്ടുമാണ്. എനേറോബിക് കോക്കെ നോർമലി കാണുന്നതെന്ന് പറയുന്നത് സ്കിന്നിലും മൗത്ത്, ഇൻഡസ്ട്രീൻ, വജീന ഇവിടെയൊക്കെ തന്നെ നോർമൽ ഫ്ലോറയായിട്ടാണ് കാണുന്നത്. ഇതിൽ പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ജീനസിലെ രണ്ട് സ്പീഷീസാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ് എനേറോബിയസ്, പിന്നെയുള്ളത് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ് സ്റ്റൊമാറ്റിസ്. ഫസ്റ്റ് നോക്കാനുള്ളത് എനേറോബിക് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോക്കയാണ് പെപ്റ്റോകോക്കസ്. ഇതെന്ന് പറയുന്നത് നോൺ സ്പോറിംഗ് ആണ്, അതുപോലെ തന്നെ ചെയിൻ ഒന്നും ഫോം ചെയ്യില്ല, പിന്നെ സ്മോളാണ്, സ്പെറിക്കലാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.5 to 1 micrometer ആണ്. ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ പെയറായിട്ടോ ക്ലംസ് ആയിട്ടോ ആയിരിക്കും കാണുന്നത്. പിന്നെ ഇത് കൊയാഗുലേസ് നെഗറ്റീവ് ആണ്. ഇപ്പോൾ കൊയാഗുലേസ് നെഗറ്റീവ് ആയിട്ടുള്ള നോൺ സ്പോറിംഗ് എനേറോബിക് ഗ്രാം പോസിറ്റീവ് കോക്കയാണ് പെപ്റ്റോകോക്കസ്. ഇത് മെയിനായിട്ടും കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഊണ്ടിൽ പയോജനിക് ഇൻഫെക്ഷൻസ് ഫോം ചെയ്യും, അതുപോലെ തന്നെ പർപ്പറൽ സെപ്സസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ടും പെപ്റ്റോകോക്കസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ജീനസിൽ ഒരു സ്പീഷീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പെപ്റ്റോകോക്കസ് നൈഗർ. അടുത്ത നോൺ സ്പോറിംഗ് എനേറോബിക് ഗ്രാം പോസിറ്റീവ് കോക്കയാണ് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ്. ഇതെന്ന് പറയുന്നത് സ്മോളാണ്, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെയിൻ ആയിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻഫെക്ഷൻ എന്ന് കോമൺ ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുന്ന അനേറോബിക് കോക്കയാണ് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ്. ഇത് കാർബോഹൈഡ്രേറ്റിനെ ഫെർമെൻ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യൂ, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യൂ, അതല്ലാന്നുണ്ടെങ്കിൽ ആസിഡും ഗ്യാസും രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യും. കൂടുതലായിട്ടും ഇത് ഐസൊലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് പ്ലൂറോ പൾമോണറി ഡിസീസ്, ബ്രെയിൻ ആപ്സസ്, അതുപോലെ തന്നെ പർപ്പറൽ ഇൻഫെക്ഷൻസ്. അടുത്ത് നോക്കാനുള്ളത് വെയിലോണല്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പെപ്റ്റോകോക്കസും പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് നോൺ സ്പോറിംഗ് എനേറോബിക് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. വെയിലോണല്ല എന്ന് പറയുന്നത് നോൺ സ്പോറിംഗ് എനേറോബിക് ഗ്രാം നെഗറ്റീവ് കോക്കയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോൺ സ്പോറിംഗ് എനേറോബ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഗ്രാം നെഗറ്റീവ് ബാസിലെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ക്ലാസിഫിക്കേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വെയിലോണല്ല. വെയിലോണല്ല കൂടാതെ ഗ്രാം നെഗറ്റീവ് കോക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് കോക്കയാണ്, ഒന്ന് അസിഡമിനോകോക്കസ്, പിന്നെയുള്ളത് മെഗാസ്ഫിയറെ. വെയിലോണല്ല എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള ഒരു ഗ്രാം നെഗറ്റീവ് കോക്കയാണ്, എനേറോബിക് ആണ്. ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഷോർട്ടാണിത്, ചെയിൻ ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പെയറായിട്ടോ ക്ലംസ് ആയിട്ടൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. യൂഷ്വലി നോൺ പത്തോജനിക് ആയിട്ടുള്ള ഒരു കോക്കയാണ് വെയിലോണല്ല. ഒക്കേഷണലി അത് ബ്ലഡ് സ്ട്രീമിലോട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാം. ഇനി നോക്കാനുള്ളത് എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലയാണ്. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്, ആദ്യം നമ്മൾ നോക്കിയത് എനേറോബിക് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്, പിന്നെ നോക്കിയത് എനേറോബിക് ഗ്രാം നെഗറ്റീവ് കോക്കെ. ഇനി നോക്കാൻ പോകുന്നത് എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എത്തതാണ് യൂബാക്ടീരിയം. യൂബാക്ടീരിയം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, അതുകൂടാതെ സ്ട്രിക്ട്ലി എനേറോബിക് ആണ്. ഇതിലെ മെമ്പേഴ്സ്, അതായത് യൂബാക്ടീരിയത്തിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോർമൽ മൗത്തിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലൊക്കെ കാണുന്ന ഫ്ലോറയാണ്. ഇതിലെ ചില സ്പീഷീസ്, അതായത് യൂബാക്ടീരിയം ബ്രാക്കി, യൂബാക്ടീരിയം നോഡേറ്റം, ഇതെന്ന് പറയുന്നത് പെരിയോഡന്റൈറ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. അടുത്ത് നോക്കാനുള്ള എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലയാണ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് എങ്ങനെ ഫസ്റ്റ് പറയേണ്ടത്? എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലയാണ്. പിന്നെ ഇതെന്താ, വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സാപ്രോഫൈറ്റ്സ് ആയിട്ടാണ്. അതുകൂടാതെ ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഇത് നോർമൽ ഫ്ലോറ ആയിട്ട് എവിടെയൊക്കെ കാണുന്നത്? മൗത്തിൽ കാണാം, ഗട്ടിൽ, വജീന. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് ഇത് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ലാക്ടിക് ആസിഡ് ഫോം ചെയ്യും, അതുപോലെ തന്നെ ഇത് മിൽക്ക്, ചീസ് ഇതിനൊക്കെ തന്നെ ഫെർമെൻ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഗ്രോ ചെയ്യുന്ന ബെസ്റ്റ് പി എച്ച് എന്ന് പറയുന്നത് 5 അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ടായിരിക്കും. കൂടാതെ ഇത് ബൈപോളാർ സ്റ്റെയിനിങ് ആയിട്ടും അതുപോലെ തന്നെ ബാർഡ് സ്റ്റെയിനിങ് ക്യാരക്ടറൊക്കെ ഫ്രീക്വൻലി കാണിക്കാറുണ്ട്. ലാക്ടോബാസിലസിൻ്റെ ചില സ്പീഷീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ പ്രസൻ്റ് ആണ്. അതിൽ കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ലാക്ടോബാസിലസ് എസിഡോഫിലസ്.
അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സിന്തസിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആയിട്ടുള്ള ബയോട്ടിൻ, വൈറ്റമിൻ B12, വൈറ്റമിൻ K, ഇതൊക്കെയാണ് എസിഡോഫിലസ് സിന്തസൈസ് ചെയ്യുന്നത്. അതുകൂടാതെ ലാക്ടോബാസിലസിന്റെ ചില സ്പീഷീസ് എന്ന് പറയുന്നത് വെജീനയിലും കാണും. അപ്പോൾ അതിനെല്ലാം കൂടി കളക്റ്റീവായിട്ട് പറയുന്നതാണ് ഡോഡർലിൻസ് ബാസിലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെജീനൽ എപ്പിത്തീലിയൽ സെല്ലിൽ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ എന്ത് ചെയ്യും, ഫെർമെൻറ്റ് ചെയ്യും. ഫെർമെൻറ്റ് ചെയ്തിട്ട് അതൊന്ന് ലാക്ടിക് ആസിഡ് ഫോം ചെയ്യും. അതാണ് ഈ ഡോഡർലിൻസ് ബാസിലിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാക്ടോബാസിലിയുടെ സെവറൽ സ്പീഷീസ് വെജീനയിലുണ്ട്. അത് കാരണമാണ് വെജീനയ്ക്ക് ഹൈലി എസിഡിക് pH ഉള്ളത്. ഇങ്ങനെ ഹൈലി എസിഡിക് pH ഉള്ളത് കാരണം പല ഇൻഫെക്ഷൻ നിന്നും വെജീനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിൽ ഒരു മേജർ റോള് ലാക്ടോബാസിലസ് കാരി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് എൻറിച്ച്ഡ് മീഡിയയാണ് വേണ്ടത്. മീഡിയ എൻറിച്ച് ചെയ്യാനായിട്ട് ഗ്ലൂക്കോസോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ബ്ലഡോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രോ ചെയ്യേണ്ടത് pH എന്ന് പറയുന്നത് 6, പിന്നെ അതുകൂടാതെ 5% കാർബൺ ഡൈ ഓക്സൈഡും പ്രൊവൈഡ് ചെയ്യണം. ജനറലി ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് നോൺ പെത്തോജനിക് ആണ്. കൂടുതലും അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെന്റൽ കാരീസ് അതുപോലെയുള്ള ഇൻഫെക്ഷനുമായിട്ടായിരിക്കും ലാക്ടോബാസിലസ് അസോസിയേറ്റ് ആയിട്ടുള്ളത്. അടുത്ത എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലയാണ് ബൈഫിഡോ ബാക്ടീരിയ. ബൈഫിഡ് ആ ഒരു നെയിം കിട്ടാനൊരു കാരണം എന്ന് പറയുന്നത് ലാസ്റ്റത്തെ പിക്ചർ നോക്കുക, ഒരു വൈ ഷേപ്ഡ് അപ്പിയറൻസ് അല്ലേ ഇത്. അതുകൊണ്ടാണ് ബൈഫിഡോ ബാക്ടീരിയ എന്ന് പറയുന്നതിന്. ഗ്രാം പോസിറ്റീവ് ആണ്, എനേറോബിക് ആണ്, പക്ഷേ ഇത് പ്ലിയോമോർഫിക് ആണ്, നോൺ സ്പോറിംഗ് ആണ്, നോൺ മോട്ടൈൽ ആണ്. നോർമൽ ഫ്ലോറ ആയതുകൊണ്ട് തന്നെ ഇത് എവിടെയൊക്കെ കാണുന്നത്, മൗത്തിൽ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലൊക്കെ കാണും. ഒക്കേഷണലി ഇത് പെത്തോജെനിക് ആണ്. അടുത്തതാണ് പ്രൊപ്പയോണി ബാക്ടീരിയ. ഇതും പ്ലിയോമോർഫിക് ആണ്, ഗ്രാം പോസിറ്റീവ് എനേറോബിക് ബാസിലയാണ്, നോൺ മോട്ടൈൽ ആണ്. ഇതെന്ന് പറയുന്നത് കൊറൈൻ ബാക്ടീരിയ ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ എനേറോബിക് ഡിഫ്തറോയിഡ്സ് എന്ന് പറയുന്ന ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് പ്രൊപ്പയോണി ബാക്ടീരിയം ആക്നസ്. കൂടുതലായിട്ടും ഇത് സ്കിന്നിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആക്നിയിൽ റെഗുലറായിട്ട് കാണുന്ന ഒരു എനേറോബിക് ഗ്രാം പോസിറ്റീവ് ബാസിലയാണ് പ്രൊപ്പയോണി ബാക്ടീരിയ. ഇതിൻ്റെ പെത്തോജനിക് റോൾ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് ഇതുവരെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. അടുത്തതാണ് മൊബിലങ്കസ്. മൊബിലങ്കസിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ബാക്ടീരിയൽ വെജൈനോസിസ് കോസ് ചെയ്യുന്ന ഗാർഡ്നറല്ല വെജൈനാലിസ് അല്ലാതെ മറ്റൊരു ബാക്ടീരിയയാണ് മൊബിലങ്കസ്. ഇതെന്ന് പറയുന്നത് എന്താണ്, എനേറോബിക് ആണ്, ഗ്രാം പോസിറ്റീവ് ബാസിലയാണ്, കർവ്ഡ് ഷേപ്പാണ്, പക്ഷേ ഇത് ഗ്രാം വേരിയബിൾ ആണ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ സ്പോറിംഗ് എനേറോബ്സ്. ഏതൊക്കെയാണ്, ഗ്രാം പോസിറ്റീവ് കോക്കെ, ഗ്രാം നെഗറ്റീവ് കോക്കെ, അതുപോലെ തന്നെ ഗ്രാം പോസിറ്റീവ് ബാസിലെ. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാസിലെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന, അതായത് ഗ്രാം പോസിറ്റീവ് ബാസിലയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബാക്ടീരിയയാണ് ആക്ടിനോമൈസിസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.